അപ്പോൾ ഗൈസ് ഇത് കണ്ടോ ഗൈസ്, എനിക്ക് ഗൈസ് ഒന്ന് ആ വെച്ചു. അപ്പോൾ ഗൈസ് ഇത് എങ്ങനെയുണ്ട് ഗൈസ് ഈ അക്വേറിയം? ശരിക്കും പറഞ്ഞാൽ ഫോണിൽ കാണുന്നവരെല്ലാം നേരിട്ട് അടിപൊളിയാണ്ട്. സത്യമായിട്ടും ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഈ മീനെ മേടിച്ചതെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഇന്നലെ ഞാൻ മേടിക്കാൻ പോയി. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ ആദ്യം കണ്ടു കാണും. ഇന്ന് ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം ഇന്നാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മേടിക്കാൻ പോയത് ഫ്ലവർ ഹോണിനെ അല്ലെങ്കിൽ ഓസ്കാറിനെ ഞാൻ മേടിക്കാൻ പോയത്. അപ്പോൾ ഗൈസ് ഫ്ലവർ ഹോൺ അവിടെ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു പക്ഷേ ആ ഫ്ലവർ ഹോണിന് കളറില്ലായിരുന്നു. എന്നു വെച്ചാൽ കളർ വരുമെന്ന് പറഞ്ഞു, പക്ഷേ എന്നാലും നമ്മൾ എടുക്കുമ്പോൾ നല്ല ഓർമ്മത്തിൽ എടുക്കേണ്ടതെന്ന് വിചാരിച്ച് കളർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അരവണ കിടക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ വെച്ച അരവണയുടെ കുഞ്ഞ്, അപ്പോൾ ഞാൻ വെച്ച അരവണയും മേടിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരവണയും മേടിച്ചിടാമെന്ന് വിചാരിച്ച് ഞാൻ അരവണേനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അരവണേനെ അത് വിടാമെന്നൊക്കെ വിചാരിച്ച് അതിന് ഫീഡിങ് വേണ്ടി ദിവസം അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞത് ഈ മീനുകളെല്ലാം സജസ്റ്റ് ചെയ്തത് ഞാൻ എടുത്തത് അമ്മയാണ് ഗൈസ്. അതിൽ കല്ലും ഈ ചെടികളെല്ലാം എടുത്ത് ആർട്ടിഫിഷ്യൽ അല്ല ഗൈസ്, ഇത് നാച്ചുറൽ ആട്ടോ ഗൈസ് ഇത്. അപ്പോൾ ഗൈസ് ഇതെടുത്തത് അമ്മയാട്ടോ ഗൈസ് ഇതെടുത്തത്. അപ്പോൾ ഗൈസ് അങ്ങനെ എടുത്തതാണ് ഈ ചെടി. അതുപോലെ ഞാൻ ഫൈറ്റർ എടുത്തത് ഞാനാട്ടോ ഗൈസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ പ്ലാന്റ് അക്യൂർ ഇല്ലായിരുന്നു ഗൈസ്, കാരണം മറ്റേ ടാങ്കിൽ പ്ലാന്റ് അക്യൂർ ഉണ്ടാക്കിയ സീറോ കോസ്റ്റിലാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്ലാന്റ് വില അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. മീനിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പെറ്റ് ഷോപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ പെറ്റ് ഷോപ്പ് അടുത്ത വീഡിയോ പറയാം കേട്ടോ, ആ പെറ്റ് ഷോപ്പിൻ്റെ കാര്യം. അപ്പോൾ ആ പെറ്റ് ഷോപ്പിൽ ചെന്ന് ഞാൻ വേണമെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഇടാം. അപ്പോൾ ആ പെറ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ വിലക്കുറവിലൊക്കെ കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ 10 എണ്ണത്തിന് ഇത്രയും വില അങ്ങനെ കിട്ടും കേട്ടോ. അതായിരുന്നു ഏറ്റവും ലാഭം. അപ്പോൾ ഗൈസ് അവിടുന്ന് നമ്മൾ എന്ന് വെച്ചാൽ ആ ഒരു കട ഭയങ്കര ഇതാട്ടോ, എന്ന് വെച്ചാൽ ഫുള്ള് ഇതാണ്. അപ്പം എന്ന് വെച്ചാൽ നല്ലൊരു കടയാണ്. അപ്പം അങ്ങനത്തെ ഒരു കടയാണ്, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മീൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ ആ കടയിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഫൈറ്ററിനെ ഈ മീനിൻ്റെ കൂട്ടത്തിൽ ഇടുമോ എന്നിപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾ ഫൈറ്ററിനെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം വേറെ ഒന്നുമല്ല. ഇതാകുമ്പം ചില ഒരിക്കലും ഫൈറ്ററുള്ള ടാങ്കിൽ വേറെ മീനെ ഇറക്കി വിടരുത്, ഫൈറ്റർ എല്ലാത്തിനും കൊല്ലും. പക്ഷേ ഈ മീനുള്ള ടാങ്കിൽ ഫൈറ്ററിനെ ഇറക്കി വിടാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ മീനെ എടുത്ത് ഒരു അതിനകത്തിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അപ്പത്തേനും അതുങ്ങളൊന്ന് പഠിക്കും സ്ഥലങ്ങളൊക്കെ. അപ്പം ഇതിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇതിനൊരു പുതിയ സ്ഥലം പോലെ തോന്നും. അപ്പം അതിൻ്റെ ടെറിട്ടറി ചെന്നിട്ട് ഇത് കടിക്കത്തില്ല. അതേസമയത്ത് അതിൻ്റെ ടെറിട്ടറി ആയി പോയിട്ട് നമ്മൾ ഇതിനെ ഇട്ടാൽ അത് കടിക്കും. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഫീമെയിലിനെ ഇറക്കിയിട്ട് കൊടുക്കുക കേട്ടോ, ഇറക്കി വിടാം. എന്ന് വെച്ചാൽ ഫീമെയിലിനെ മേടിച്ചിടാം ഫൈറ്ററിൻ്റെ. അപ്പോൾ ഗൈസ് ഇതെങ്ങനെ ഉണ്ട് ഗൈസ്? ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ് ഈ പ്ലാന്റ് അക്വേറിയം എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ മൈക്രോ പെലറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാൻഡ് ഫീഡിങ് ആയിട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഗൈസ് നമ്മൾ മറ്റേ അരവണയെ മേടിക്കാൻ തരുന്നത് വീഡിയോ എടുക്കാനാണ്. അത് നമ്മുടെ ഇഷ്ടമാട്ടോ ഗൈസ്, മീനെല്ലാം നമുക്ക് ഇഷ്ടമാണ്. അതുമാത്രമല്ല നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഫീഡിങ് വീഡിയോസൊക്കെ ഇടാനായിരുന്നു നമ്മുടെ പ്ലാന്. പക്ഷേ അതിനേക്കാളും രസമായിട്ട് ഇതിൻ്റെ വീഡിയോസ് ആയിരിക്കും, ഇതിനൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫീഡ് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മുടെ കൈ വെച്ചിട്ട് ആഹാരം ഇറക്കി കഴിഞ്ഞാൽ ഇതുങ്ങൾ മുഴുവനും വന്ന് മേടിക്കും, കോയിക്കാർപ്പൊക്കെ മേടിക്കുന്ന പോലെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം 32 എണ്ണം ഉണ്ട് കേസ്, 32 കോയി. ഇത് സീബ്രയും മറ്റേ നിയോണ്ടട്രയും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ 50ഓ 100ഓ ആക്കാം കേട്ടോ, കാരണം അത്രയ്ക്ക് സ്പേസ് ഉണ്ട്. 100 പറ്റത്തില്ല, 100 ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ ടാങ്ക് വേണം. പക്ഷെ 100 ഒന്നും വേണ്ട കേസ്, കാരണം നല്ല ആ സീ സീബ്രയെ കണ്ടോ ഗൈസ്, സീബ്രയ്ക്ക് വാലുള്ള സീബ്ര കേട്ടോ, ഈ ഫ്രണ്ടിൽ കൂടെ നടക്കുന്ന സീബ്ര. അപ്പോൾ ഗൈസ് അപ്പം ഇനി നമുക്ക് അണ്ടർ വാട്ടർ കുറച്ച് കണ്ടാലോ ഗൈസ്. അപ്പോൾ അകത്ത് അപ്പം നമ്മൾ അകത്ത് കൂടെ പോവാണ്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുഴുവനും. വൈറ്റ് ഫിഷിനെ കാണാൻ പറ്റുമെന്നൊന്നുമില്ല, കാരണം ആവശ്യം പോയി. അത് വഴി മണ്ടേക്കോട്ട് വരും, നോക്കട്ടെ. വരുന്നുണ്ട് നോക്കട്ടെ. ഞാൻ ദേ വെളിയിൽ തട്ടിക്കൊടുക്കാം. ഗൈസ് അവിടെ ഗ്ലാസ് ഇടിക്കും, അതുകൊണ്ടാണ്. ഓ ഗൈസ് വന്ന് ഗൈസ് ഫ്രണ്ടിൽ വന്ന് കിടക്കും കേട്ടോ. ഞാൻ ക്യാമറ ചരിച്ചു, അപ്പോൾ ഞാൻ വെള്ളത്തിന് എടുക്കും കേട്ടോ. ആ അപ്പോൾ ഗൈസ് അപ്പോഴേ ഗൈസ് അങ്ങനെ ഫൈറ്റർ വരുമ്പം ഇവിടെ
അച്ഛനെ മുമ്പേ കാണിച്ചപ്പോൾ ഇതിനകത്ത് ആരാന്ന് ചോദിക്കും. ഇത് അമ്മ, ഇത് അച്ഛൻ കേട്ടോ. വയസ്സ് അപ്പോൾ നമ്മുടെ ഫോട്ടോ ബാക്കിലുണ്ടായിരുന്നു, അത് ആദ്യം നിങ്ങൾ കണ്ടു എന്ന് ചോദിക്കുന്നു. അപ്പോൾ കേസ് അടിപൊളി ഫീഡിങ് കേട്ടോ ഇതിൻ്റെ. പക്ഷെ നമ്മളിപ്പോൾ ഫുഡ് കൊടുക്കുന്നില്ല, കാരണം ഫുഡ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഒരു നേരം ഫുഡ് കൊടുത്താൽ മതി ചിലപ്പോൾ പെറ്റ് ഷോപ്പുകാർ പറഞ്ഞെങ്കിലും, നമ്മൾ രണ്ട് നേരം വെച്ച് ഫുഡ് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ക്വാണ്ടിറ്റി കുറയ്ക്കണം. അപ്പോൾ രാവിലെയും വൈകുന്നേരം. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നൊരു ഒരു എന്തായിരുന്നു മോർണിംഗ് റൊട്ടീൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, അത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ കേസ് ഞാനത് കുറേ ലെങ്ത്തായിട്ടോ വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേസ്. ഇപ്പോൾ വൈകാസ് പോയി. അപ്പോൾ കേസ് എല്ലാം ഉണ്ട്. മീനു നിയോൺ ഡോട്ടർ സീബ്ര. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. നിയോൺ ഡോട്ടറെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. നിയോൺ ഡോട്ടറെ. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്.